പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് സോഫ്റ്റായ ചപ്പാത്തിയും സോസ് ചേർക്കാത്ത ഗോബി മഞ്ചൂരിയനുമാണ്. ചപ്പാത്തിക്ക് വേണ്ട ചേരുവകൾ: 2 കപ്പ് ഗോതമ്പ് മാവ്, 1 ടേബിൾ സ്പൂൺ തൈര്, പുളിക്കാത്തതാണ്, 1 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശെ വെള്ളവും ചേർത്ത് കുഴച്ചെടുക്കുക. സൺഫ്ലവറും തൈരും ചേർക്കുമ്പോൾ നല്ലതുപോലെ സോഫ്റ്റായി വരും, ചപ്പാത്തി നല്ലപോലെ സോഫ്റ്റായി വരും. പിന്നെ നെയ്യ് വേണമെങ്കിലും എടുക്കാം. കുഴച്ച മാവിന് മുകളിൽ ഉണങ്ങിപ്പോകാതിരിക്കാൻ കുറച്ച് ഓയിൽ തടവി കൊടുത്ത് 2-3 മണിക്കൂർ മുടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചപ്പാത്തി മാവിനെ ഒന്നുകൂടി കുഴച്ചെടുക്കുക. ഓരോ ഉരുളകളാക്കി പരത്തി ചുട്ടെടുക്കുക. അല്പം നെയ്യ് കൂടി മുകളിൽ തൂകിക്കൊടുത്താൽ നല്ല മണവും രുചിയും കിട്ടും. ഓരോന്നായി തിരിച്ച് മറിച്ചുമിട്ട് ചുട്ടെടുക്കുക. സോഫ്റ്റ് ചപ്പാത്തി തയ്യാറായി. ഇനി ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കാം. ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് ചൂടുവെള്ളത്തിൽ കഴുകി വെച്ചിരിക്കുന്ന ഇടത്തരം കോളിഫ്ലവറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതളായി എടുത്ത കോളിഫ്ലവറിൽ 3 ടേബിൾ സ്പൂൺ മൈദ, 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ അരിപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുഴച്ചെടുക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1/2 കപ്പ് തേങ്ങെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ ഓരോന്നായി ഇട്ട് വറുത്തെടുക്കുക. ഗ്രേവിക്ക് വേണ്ട ചേരുവകൾ: 1 കഷ്ണം ഇഞ്ചി, 8 വെളുത്തുള്ളി, 2 ക്യാപ്സിക്കം, 1 പച്ചമുളക്, സവാള 1 എണ്ണം, കുറച്ച് മല്ലിയില. സവാളയും ക്യാപ്സിക്കവും സ്ക്വയറായി അരിഞ്ഞെടുക്കുക.
വറുത്തെടുത്ത എണ്ണയിൽ അരിഞ്ഞെടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള വഴറ്റിയതിന് ശേഷം ചില്ലി പേസ്റ്റ് ഇട്ട് വഴറ്റുക. കുറച്ച് വറ്റൽമുളക് തിളപ്പിച്ച് അരച്ചെടുത്ത പേസ്റ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ബാക്കി വന്ന 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് 3-4 മിനിറ്റ് വഴറ്റുക. രണ്ട് തക്കാളി വേവിച്ച് മിക്സിയിൽ അരച്ചെടുത്ത് പേസ്റ്റ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. വറുത്തെടുത്ത് വെച്ചിരിക്കുന്നതിൽ ഉപ്പുള്ളത് കൊണ്ട് ആവശ്യത്തിന് നോക്കി വേണം ഉപ്പ് ചേർക്കാൻ. ആവശ്യത്തിന് വെള്ളവും ക്യാപ്സിക്കവും ചേർത്ത് ഇളക്കി കൊടുക്കുക. ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് ഇളക്കി കൊടുക്കുക. ഒന്നര ടീസ്പൂൺ കോൺഫ്ലവർ കലക്കി ചേർത്ത് കൊടുക്കുക. ഗ്രേവി കുറുകി വരാൻ വേണ്ടിയാണ് കോൺഫ്ലവർ ചേർക്കുന്നത്. കുറുകി വരുന്നതുവരെ ഇളക്കി കൊടുക്കുക. ഇനി വറുത്തു വച്ചിരിക്കുന്ന കോളിഫ്ലവറും ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിന് മല്ലിയിലയും ചേർത്ത് വാങ്ങുക. രണ്ട് വിഭവവും എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഗോപി മഞ്ചൂരിയൻ എളുപ്പത്തിൽ സോസ് ഇല്ലാതെ തയ്യാറാക്കാവുന്നതാണ്. ചപ്പാത്തിയുടെ കൂടെ നല്ലൊരു ടേസ്റ്റിയായ കറിയും കൂടിയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻസും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും നല്ല നല്ല വിഭവങ്ങളുമായി വീണ്ടും കാണാം.